സഞ്ചാരികളുടെ മനം കവർന്ന് കാരാപ്പുഴ ഡാം ടൂറിസം. ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമുള്ള ആളുകൾ അധികവും എത്തിയത് കാരാപ്പുഴയിൽ. കാരാപ്പുഴ അഡ്വഞ്ചർ ടൂറിസം അടക്കം ആസ്വദിച്ചാണ് സഞ്ചാരികൾ മടങ്ങിയത്. രണ്ടു വർഷമായി തുടരുന്ന കോവിഡ് പ്രതിസന്ധിയിലെ നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിച്ചതിനുശേഷം ആദ്യമായി എത്തിയ ക്രിസ്മസ് അവധി ദിവസങ്ങൾ ആരംഭിച്ചതു മുതലേ കാരാപ്പുഴയിൽ വൻ തിരക്കായിരുന്നു. കഴിഞ്ഞ 10 ദിവസവും ശരാശരി കുട്ടികളെ കൂടാതെ തന്നെ 10,000-ത്തിലധികം ആളുകളാണ് ഇവിടം സന്ദർശിച്ചത്. അവധി ദിവസമായ ഞായറാഴ്ചകളിൽ 13,000-ത്തോളം ആളുകളും സന്ദർശകരായി എത്തി. ഏറ്റവും തിരക്കേറിയ December 26 ഞായറാഴ്ച മാത്രം 3.5 ലക്ഷത്തോളം രൂപയുടെ റെക്കോർഡ് കളക്ഷനാണ് കാരാപ്പുഴയിൽ ലഭിച്ചത്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരാം, ഇവിടെ റിസോർട്ടിൽ താമസിക്കുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വന്ന് ഭയങ്കര കുട്ടികൾക്കൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. അതുപോലെ നമ്മളെ അതിൻ്റെ സിപ്പ് ലൈനെ കുറിച്ചാണ് ഞങ്ങളൊക്കെ കയറി. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിന് സമാനമായ രീതിയിൽ തയ്യാറാക്കിയ വ്യത്യസ്തമായ പൂന്തോട്ടവും മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള പാർക്കുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പുതുവർഷത്തോടനുബന്ധിച്ച് ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ താളും തകരയും ഭക്ഷ്യമേളയും അനുബന്ധമായി നടത്തിയ പരിപാടികളെല്ലാം ആസ്വദിക്കാനായി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഏറെ വിനോദസഞ്ചാരികളാണ് കാരാപ്പുഴയിലെത്തിയത്. തിരക്ക് മുൻകൂട്ടി കണ്ട് അധികൃതർ പാർക്കിംഗിനായി അധികമായി ഒരുക്കിയ സൌകര്യങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ഏറെ ആശ്വാസമായി. വാഹനങ്ങൾ കൂടുതലായിരുന്നതിനാൽ പലപ്പോഴും റോഡിൽ ഗതാഗത തടസ്സവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.